കാസർഗോഡ്. ലോക്സഭയിലെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവായ എ കെ ഗോപാലനെ 1957 മുതൽ 1967 വരെ തുടർച്ചയായി 3 തവണ ലോക്സഭയിലെത്തിച്ച മണ്ഡലമാണ് കാസർഗോഡ്. പാർട്ടി പിളർന്ന് 2 തവണയായിട്ടും CPMനൊപ്പം ഉറച്ചുനിന്ന മണ്ഡലം. 1971 ഇ കെ നായനാരെ കടന്നപ്പള്ളി രാമചന്ദ്രൻ അട്ടിമറിച്ച മണ്ഡലം. അങ്ങനെ ഓരോ തെരഞ്ഞെടുപ്പുകളിലും ഓരോരോ കൗതുകങ്ങൾ ഒളിപ്പിക്കും സപ്തഭാഷാ സംഗമഭൂമി. 12 തവണയും ഇടത്തോട്ട് ചാഞ്ഞു കാസർഗോഡ്. 4 തവണ കോൺഗ്രസ് ഉൾപ്പെടുന്ന മുന്നണിയെ ലോക്സഭയിലെത്തിച്ചു. 1980 മുതൽ 2014 വരെ ചുവപ്പ് കോട്ടയായി ഉറച്ച മണ്ഡലം. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പെത്തി. 19 തോറ്റാലും കാസർഗോഡ് കൈവിടില്ലെന്ന് CPMഉം മുന്നണിയും ഉറപ്പിച്ച മണ്ഡലം. കാസർഗോട്ടെ സ്ഥാനാർത്ഥി ആരാകും? കോൺഗ്രസിന്റെ ചർച്ചകൾ പലവഴിക്കു നീണ്ടു. ഒടുവിൽ തെക്കുനിന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ കാസർഗോട്ടെത്തി. അതുവരെയുള്ള തെരഞ്ഞെടുപ്പ് പരീക്ഷകളിലെല്ലാം പരാജയപ്പെട്ട ഉണ്ണിത്താൻ കാസർഗോഡ് വന്നിറങ്ങി അവരുടെ ഉണ്ണിച്ചയായി. 2019 മെയ് 23 ഫലം വന്നപ്പോൾ ഉണ്ണിത്താൻ ഇടതുകോട്ട പൊളിച്ചു. 40,438 വോട്ടുകൾക്കായിരുന്നു ജയം. ഉണ്ണിത്താൻ കാസർഗോട്ടെത്തിയിട്ട് 5 കൊല്ലമാകുന്നു. വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് കാലം. ഉണ്ണിത്താൻ വീണ്ടും മത്സരിക്കുമോ? ജയിക്കുമോ? ഫേസ് ദ പീപ്പിളിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, സ്വാഗതം ഫേസ് ദ പീപ്പിളിലേക്ക്. കാസർഗോഡിനായി കഴിഞ്ഞ 5 വർഷം MP എന്ത് ചെയ്തു? കഴിഞ്ഞ 34 വർഷക്കാലമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ നിരന്തരമായി വിജയിപ്പിക്കുന്ന ഒരു മണ്ഡലമായിരുന്നു കാസർഗോഡ്. കാസർഗോഡ് കഴിഞ്ഞ തവണ ഇടതുപക്ഷ മുന്നണിക്ക് അവതരിപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയാണ് അവർ അവതരിപ്പിച്ചത്, ശ്രീ സതീഷ് ചന്ദ്രൻ. ഞാൻ അവസാന നിമിഷമാണ് കാസർഗോട്ട് സ്ഥാനാർത്ഥിയാണ് എന്നറിയുന്നത്. സ്ഥാനാർത്ഥിയായി കഴിഞ്ഞ് ഞാൻ കാസർഗോട്ട് ചെന്നിറങ്ങുമ്പോൾ കാസർഗോട്ടെ ജനതതി എനിക്ക് നൽകിയ സ്നേഹം, സ്വീകരണം, സഹായം, സഹകരണം ഒന്നും എനിക്കൊരിക്കലും മറക്കാനാവില്ല. 4.25 വർഷം കൊണ്ട് ഞാൻ കാസർഗോട്ടെ ജനഹൃദയങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരാളായി മാറി. കാസർഗോഡുകാരുടെ ഉണ്ണിച്ച, നിങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ ഉണ്ണിച്ചയായി മാറി. എന്നെക്കുറിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉയർത്തിയ 2 ആരോപണങ്ങൾ, ഇയാൾ ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ഈ മണ്ഡലത്തിൽ ഇയാളെ കാണില്ല, ഒന്നുകിൽ കൊല്ലത്ത് പോകണം അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് പോകണം. പക്ഷെ 4.5 വർഷം ഞാൻ സ്ഥിരമായി കാസർഗോട്ടൊരു താമസക്കാരനാണ്. വോട്ടർ പട്ടികയിൽ എൻ്റെ പേര് പോലും കാസർഗോട്ടാക്കി മാറ്റി. ഒരുപക്ഷേ എൻ്റെ ജീവിത അവസാനവും കാസർഗോട്ടായിരിക്കും എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. 4.25 വർഷം കൊണ്ട് എനിക്കാവുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ഭംഗിയായി ചെയ്യുന്നുണ്ട്. പ്രധാനമന്ത്രിയുടെ ചികിത്സാ സഹായം കേരളത്തിൽ ഏറ്റവും കൂടുതൽ വാങ്ങിച്ചു കൊടുത്ത MPമാരിലൊരാൾ ഞാനാണ്. ഏതാണ്ട് 2 കോടി രൂപ കഴിഞ്ഞിരിക്കുന്നു. ഇത്രയും വലിയ ഒരു മണ്ഡലത്തിൽ ഞാൻ കടന്നു ചെല്ലാത്തൊരു മുക്കും മൂലയുമില്ല. എൻ്റെ 17 കോടി രൂപയും കാസർഗോട്ടെ ജനങ്ങൾക്ക് വേണ്ടി ഞാൻ വിനിയോഗിച്ചു കഴിഞ്ഞു. ഞാനാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെങ്കിൽ എന്നെ പരാജയപ്പെടുത്താൻ ഇടതുപക്ഷ മുന്നണി കഴിയും എന്ന വിശ്വാസം എനിക്കില്ല. വീണ്ടും കാസർഗോട്ടെ ജനങ്ങൾ ഒരവസരം കൂടി എനിക്ക് തരും എന്ന ഉറച്ച വിശ്വാസത്തിലാണ്. ആ വിശ്വാസവുമായിട്ടാണ് 2024 തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കാസർഗോട്ട് MPയായ ഞാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരു പാർലമെൻറ് അംഗത്തിൻ്റെ ഏറ്റവും സുപ്രധാനമായ ചുമതല മണ്ഡലത്തിൻ്റെയും കേരളത്തിൻ്റെയും അതോടൊപ്പം രാജ്യത്തിൻ്റെയും പൊതുവിഷയങ്ങളിൽ പാർലമെൻറ്റിൽ ഇടപെടുക എന്നതാണ്. രണ്ടാമത്തെ കാര്യം, കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ വകുപ്പുകളിൽ ഇടപെട്ട് വ്യത്യസ്ത തലങ്ങളിലെ വികസന പ്രവർത്തനങ്ങൾ മണ്ഡലത്തിലെത്തിക്കുക എന്നതാണ്. ഈ 2 കാര്യങ്ങളിലും ഈ കഴിഞ്ഞ 5 വർഷക്കാലമായി കാസർഗോഡ് MPയുടെ പ്രകടനം നിരാശാജനകമായിരുന്നു. അത് അദ്ദേഹം തന്നെ വ്യക്തമാക്കേണ്ട കാര്യമാണ്. ഞാൻ ഈ പറഞ്ഞ 2 കാര്യങ്ങൾ അദ്ദേഹത്തോട് ഞാൻ പറയാം. 35 വർഷക്കാലം കാസർഗോട്ടുണ്ടായിരുന്ന MPമാരെയും 4.5 വർഷക്കാലമായി അവിടെ പ്രവർത്തിക്കുന്ന MPയെക്കുറിച്ച് ഒരു താരതമ്യ പഠനം നടത്താൻ അദ്ദേഹമല്ല തയ്യാറാകേണ്ടത്, കാസർഗോട്ടെ ജനങ്ങളാണ് തയ്യാറാകേണ്ടത്. കാസർഗോട്ടെ ജനങ്ങൾ എന്നെക്കുറിച്ച് എന്തു പറയുന്നോ അത് ശിരസ വഹിക്കാൻ ഞാൻ തയ്യാറാണ്. അല്ലാതെ എനിക്കെതിരെ മത്സരിച്ചൊരു സ്ഥാനാർത്ഥി, വ്യക്തമായ രാഷ്ട്രീയ കാഴ്ചപ്പാടുള്ളൊരു സ്ഥാനാർത്ഥി, അദ്ദേഹം എന്നെക്കുറിച്ചൊരു നല്ല വർത്തമാനം പറയുമെന്ന് ഞാനും അവിടുത്തെ ജനങ്ങളും ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. സതീഷ് ചന്ദ്രൻ
ഒരു രാഷ്ട്രീയ എൻ്റെ രാഷ്ട്രീയ എതിരാളി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ അദ്ദേഹത്തിൻ്റെ മാത്രം വാക്കുകളാണ്. അത് കാസർഗോട്ടെ ജനങ്ങൾ ഒരിക്കലും അംഗീകരിക്കുന്നില്ല. അത് തികഞ്ഞ അവഗണനയോടുകൂടി തള്ളിക്കളയും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. എം പി എന്ന നിലയ്ക്ക് ഒരു പൂർണ്ണ പരാജയമാണ് കോൺഗ്രസിൻ്റെ നേതാവായിട്ടുള്ള ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ. രാഷ്ട്രീയ നേതാവിനപ്പുറത്ത് ജനങ്ങളുടെ ഒരു എം പി ആയിട്ട് മാറാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വലിയ ഒരു പോരായ്മയായിട്ടാണ് കാണുന്നത്. എം പി എന്ന നിലയ്ക്ക് താങ്കൾ വേണ്ടത്ര രീതിയിൽ ഇടപെടാത്തത് കൊണ്ടല്ലേ ഈ ദേശീയപാതയിലെ സമരങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. താങ്കൾക്ക് ഈ കാസർഗോഡ് ജില്ലയുടെ കാര്യങ്ങൾ അറിയില്ല. ഇവിടുത്തെ ഭൂമിശാസ്ത്രവും ഇവിടുത്തെ ജനങ്ങളുടെയും പ്രശ്നങ്ങളും ഇവിടുത്തെ റോഡുകളും അറിയാത്തത് കൊണ്ടാണ് ഇങ്ങനെ വന്നത് എന്ന് പറഞ്ഞാൽ താങ്കൾക്ക് നിഷേധിക്കാൻ സാധിക്കും. ഇതൊക്കെ വളരെ രാഷ്ട്രീയ പ്രേരിതമായ ആരോപണങ്ങളാണ്. കാസർഗോട്ടെ എം എൽ എമാരോട് ചോദിച്ചാൽ അവർക്കറിയാം, കാസർഗോട്ടെ ജനങ്ങളോട് ചോദിച്ചാൽ അവർക്കറിയാം. നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ട് എത്ര പ്രാവശ്യമാണ് ഞാൻ കളക്ടറേറ്റ് കൊണ്ട് മീറ്റിംഗ് വിളിച്ചത്, ജനപ്രതിനിധികളെ മൊത്തം പങ്കെടുപ്പിച്ചത്, നായന്മാർ മൂല, അതുപോലെ തന്നെ ഏരിയാൽ എന്ന് പറയുന്ന രണ്ട് സ്ഥലങ്ങളിൽ അവിടെ രണ്ടിടത്ത് പോയി ഫ്ലൈ ഓവർ കൊടുക്കാമെന്ന് പറഞ്ഞ് അവസാനം ബി ജെ പി നാണം കെട്ട കാഴ്ച കാസർഗോട്ടെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാസർഗോട്ട് ഈ തലപ്പാടി തൊട്ട് കരിവള്ളൂർ വരെയുള്ള സകല സ്ഥലത്തും മന്ത്രിയുടെ കയ്യിലിരിക്കുന്ന ആ ചാർട്ട് എടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാക്കും, എല്ലാ സ്ഥലത്തും പ്രശ്നപരിഹാരത്തിന് നിവേദനം കൊടുത്തിരിക്കുന്ന ഒറ്റയാളാണ്, രണ്ടാമതൊരാളില്ല. അത് വേണമെങ്കിൽ ഞാൻ എന്നെ കൂടെ വന്നാൽ ഈ ബി ജെ പിയുടെ സംസ്ഥാന നേതാവിനെ കാണിച്ചു കൊടുക്കാം. ബി ജെ പിക്കാരൊരിക്കലും നല്ലത് പറയത്തില്ലല്ലോ. അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ സൃഷ്ടിച്ച് തെറ്റിദ്ധാരണാജനകമായ വാർത്തകൾ പരത്തി ജനങ്ങളോടൊപ്പം ജനപക്ഷത്ത് നിൽക്കുന്ന ആളുകളെ അപമാനിക്കുന്നത് അവർക്കൊരു ക്രൂര വിനോദമാണ്. അത് തുടരുന്നു, അത്രമാത്രം. കാസർഗോഡ് ഇത്തവണ മത്സരിക്കുമോ? പാർട്ടി അനുവദിച്ചാൽ, പാർട്ടി പറഞ്ഞാൽ ഞാൻ തീർച്ചയായും മത്സരിക്കും. പാർട്ടി എന്നോട് മണ്ഡലം ശ്രദ്ധിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഒരു 99% ഞാൻ മത്സരിക്കാനാണ് സാധ്യത. അതിന് 1% മാത്രമേ ഉള്ളൂ പിന്നെ മത്സരിക്കില്ലെന്ന് പറയാൻ. അതുകൊണ്ട് ഞാൻ കാസർഗോഡ് ഒരിക്കൽ കൂടി മത്സരിക്കും എന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പ് പറയാൻ എനിക്ക് കഴിയും. ഈ 1% മാറ്റി നിർത്തിയാൽ പ്രചരണത്തിന് തുടക്കമിട്ടോ? 4.25 വർഷമായി പ്രചരണ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയല്ലേ. ഞാൻ പോകാത്തൊരു മുക്കും മൂലയില്ല. ഈ ബി ജെ പിക്കാർ പറഞ്ഞല്ലോ, അവർക്കാണ് കാസർഗോഡിനെ കുറിച്ച് അറിയാത്തത്. ഈ 35 വർഷം എം പിമാരെ കാണാത്ത ജനങ്ങളാണ് അവിടെ ഉള്ളത്. ഇപ്പോൾ അവരുടെ ഓരോരുത്തരുടെയും വീട്ടിലെ ഒരു അംഗമാണ് ഞാൻ. അതിനപ്പുറം എന്താ ഒരു പ്രചരണം? കല്യാശ്ശേരിയും പയ്യന്നൂരും മണ്ഡലത്തിലെ CPM ഉരുക്കു കോട്ടകളാണ്. ഇത്തവണ എന്താകും സ്ഥിതി? അരിയുൽ ഷുക്കൂറിനെ കൊന്ന സ്ഥലമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കല്യാശ്ശേരി. അവിടെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ 60,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് കല്യാശ്ശേരി വരുന്നത്. 50,000 വോട്ടാണ് പയ്യന്നൂരിൽ. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പാർലമെൻറ് സ്ഥാനാർത്ഥിയായി വന്നപ്പോൾ കല്യാശ്ശേരിയിലെ മാർജിൻ അത് 60,000-15,000 കുറഞ്ഞു. അതുപോലെ 50,000-25,000 കുറഞ്ഞു. കഴിഞ്ഞ പാർലമെൻറ് തെരഞ്ഞെടുപ്പിൻ്റെ പോളിംഗ് നടക്കുന്ന ദിവസം ഞാൻ എൻ്റെ 7 അസംബ്ലി മണ്ഡലത്തിൽ ഒരിടത്ത് പോലും പോയില്ല. ആകെ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തത് 2-2 മണ്ഡലത്തിലാണ്. അവിടെയാണ് ഏറ്റവും കൂടുതൽ കള്ളയോട്ട് നടക്കുന്നത്. കണ്ടില്ലേ കല്യാശ്ശേരിയിൽ മുഖ്യമന്ത്രിയുടെ യാത്ര വന്നപ്പോൾ മുഖ്യമന്ത്രി ജീവൻ രക്ഷിക്കാൻ ശ്രമിച്ച സ്ഥലമാണ് കല്യാശ്ശേരി. അപ്പോൾ ഭീകര പ്രവർത്തനം നടത്തുന്ന 2 മണ്ഡലമാണ് ഈ കല്യാശ്ശേരിയും പയ്യന്നൂരും. പക്ഷേ സ്നേഹനിധികളായ മാർക്സിസ്റ്റുകാർ ധാരാളമുള്ള മണ്ഡലമാണ്. മനുഷ്യഹൃദയമുള്ള കമ്മ്യൂണിസ്റ്റുകാർ ധാരാളമുള്ള സ്ഥലമാണ്. ഒരു പറ്റം സാമൂഹ്യ വിരുദ്ധന്മാർ മാർക്സിസ്റ്റ് പാർട്ടി കടന്നുകൂടിയിട്ടുണ്ട്. അവരാണ് ആ പാർട്ടിയുടെ മുഖം വികൃതമാക്കുന്നത്, പ്രതിച്ഛായ നഷ്ടപ്പെടുത്തുന്നത്. ചാനൽ ചർച്ചകളിൽ ഇപ്പോൾ കാണാറേ ഇല്ലല്ലോ. ചാനൽ ചർച്ചയിൽ പങ്കെടുക്കാൻ എനിക്ക് സമയം കിട്ടാറില്ല, അതാണ്. എന്നും എൻ്റെ പരിപാടികൾ തീരുമ്പോൾ 8 മണി 9 മണി, ചില ദിവസങ്ങൾ 11 മണിക്കാണ് ഞാൻ വീട്ടിൽ വരുന്നത്. അത്താഴുമ്പോഴും കഴിക്കാൻ സമയം കിട്ടുന്നില്ല. ഉറി തൊട്ടായിരിക്കുമോ ഇത്തവണത്തെ പ്രചരണം? അതൊക്കെ വളരെ ബാലിശമായ ചോദ്യമാണ്. അതിൻ്റെ മറുപടി ഞാൻ 1,000 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. കാസർഗോട്ട് ഞാൻ ചെന്നിറങ്ങുമ്പോൾ മുസ്ലിം ലീഗുകാർ എന്നോട് ആവശ്യപ്പെട്ടാണ് ആ കുറി മായ്ക്കരുത്, ആ കുറി അവിടെ കാണണം. പക്ഷെ ഞാൻ പറഞ്ഞു, ഈ ഡോക്ടർമാരാണല്ലോ അക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ടത്. പക്ഷേ മുസ്ലിം ലീഗുകാർക്ക് കുറിയിട്ട രാജ്മോഹൻ ഉണ്ണിത്താനെയാണ് ഇഷ്ടം. പക്ഷേ വ്യാജ പ്രചരണമാണ് എതിർഭാഗം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് കാസർഗോട്ടെ ജനങ്ങൾ തള്ളിക്കളഞ്ഞിട്ടുള്ള വിഷയമായതുകൊണ്ട്
ഇനി ഈ തെരഞ്ഞെടുപ്പിൽ അതിനൊരു പ്രസക്തിയില്ല എന്ന് അഭിമാനത്തോടു കൂടി എനിക്ക് പറയാൻ കഴിയും. ഉണ്ണിച്ച എന്ന വിളിയെ എങ്ങനെ കാണുന്നു? ഉണ്ണിച്ച എന്ന് പറയുന്നത് കാസർഗോട്ടുകാർ സ്നേഹിക്കുന്ന, അവരുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന, അവരുടെ മനോമുഗരത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ആളുകളെ മാത്രമാണ് ഇച്ച ചേർത്തവർ വിളിക്കാറുള്ളത്. അത്ര കണ്ട് സ്നേഹിക്കുന്ന ആളുകളെ മാത്രമേ അവർ വിളിക്കൂ. ആ വിളി എൻ്റെ ഒരു ദൗർബല്യമാണ്. പ്രാദേശിക കോൺഗ്രസ് നേതാക്കളെ തമ്മിൽ അടുപ്പിച്ചുവെന്ന് പാർട്ടിക്കുള്ളിൽ ആരോപണമുണ്ട്, സത്യമാണോ? പാർട്ടിക്കുള്ളിൽ നിന്ന് ഒരിക്കലും നിങ്ങൾ കേട്ടിട്ടില്ല. പാർട്ടി നശിച്ചു കാണണമെന്ന് ആഗ്രഹിക്കുന്ന, ഈ പാർട്ടിയുടെ ഉയർച്ചയിലും എൻ്റെ വളർച്ചയിലും താല്പര്യമില്ലാത്ത ചില ആളുകൾ ബോധപൂർവം പടച്ചുവിടുന്ന ഒരു കാര്യമാണത്. രാജ്മോഹൻ ഉണ്ണിത്താനെതിരെ മറ്റൊന്നും പറയാറില്ലാത്തതുകൊണ്ട് അവർ കെട്ടിച്ചമച്ചൊരു ആരോപണമാണ്. നിയമസഭാ ആഗ്രഹം ഉള്ളിലുണ്ടോ? ജീവിതത്തിൽ ഇന്ന് വരെ ഒരു MLA ആകണമെന്നുള്ള ആഗ്രഹം എൻ്റെ മനസ്സിൽ തോന്നിയിട്ടില്ല. സംസ്ഥാനത്ത് കൊടിവെച്ച കാറിലൂടെ സഞ്ചരിക്കണമെന്ന ആഗ്രഹം എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ എൻ്റെ മനസ്സ് നിറയെ ഡൽഹി ആയിരുന്നു. എന്നെങ്കിലും ഒരിക്കൽ ഡൽഹിയിൽ വരണമെന്നും ഒരു പാർലമെൻ്റ് അംഗമാകണമെന്നും ഞാൻ അദമ്യമായി ആഗ്രഹിച്ചിരുന്നു. ആ ആഗ്രഹത്തിൻ്റെ സാക്ഷാത്കാരമാണ് കാസർഗോഡിലെ ജനങ്ങളിലൂടെ എനിക്ക് കൈവന്നിരിക്കുന്നത്. കേരളത്തിലെ പല MPമാർക്കും അസംബ്ലിയിൽ മത്സരിക്കാനും മന്ത്രിയാകാനുമുള്ള താല്പര്യമുണ്ടെങ്കിൽ എനിക്ക് അത്തരമൊരു ചിന്ത പോലുമില്ല എൻ്റെ മനസ്സിൽ. KPCC നേതൃനിരയിലേക്ക് വരാൻ താല്പര്യമില്ലേ? പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത് എൻ്റെ പ്രവർത്തന മികവിൽ എന്തെങ്കിലും സ്ഥാനമാനങ്ങൾ ഈ പാർട്ടിക്കകത്ത് തരാൻ. കോൺഗ്രസ് പാർട്ടി എന്നെ ഏത് സ്ഥാനം ഏൽപ്പിച്ചാലും സന്തോഷത്തോടു കൂടി സ്വീകരിക്കും. തന്നില്ലെങ്കിൽ യാതൊരു പരാതിയും ഞാൻ പറയില്ല. അതുകൊണ്ട് കോൺഗ്രസ്സിനകത്ത് എന്തെങ്കിലും സ്ഥാനമാനങ്ങൾ കിട്ടാൻ അയോഗ്യനാണ് ഞാനെന്നുള്ള ചിന്ത എനിക്കില്ല. അത് തരേണ്ട ആളുകളാണ് തീരുമാനിക്കേണ്ടത്. രാജ്മോഹൻ ഉണ്ണിത്താനെ യുക്തമായ ഒരു സ്ഥലത്ത് പ്രതിഷ്ഠിക്കുക എന്നുള്ളത് കോൺഗ്രസിൻ്റെ കേരളത്തിലെ നേതൃത്വത്തിൻ്റെ ഉത്തരവാദിത്വമാണ്, കടമയാണ്, കർത്തവ്യമാണ്. അതവർ നിർവഹിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരാളാണ് ഞാൻ. അല്ലാതെ അതിമോഹമൊന്നും എനിക്കൊരു കാര്യത്തിലുമില്ല. KPCC പ്രസിഡന്റാകാൻ ആഗ്രഹമുണ്ടോ? KPCC പ്രസിഡന്റാകാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ച ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയാം. KPCCയുടെ പ്രസിഡന്റാകാൻ എനിക്ക് യാതൊരു അയോഗ്യതയുമില്ല. 68 തൊട്ട് 55 വർഷക്കാലം എന്നോളം പാരമ്പര്യമുള്ള, പ്രവർത്തന മികവുള്ള ആളുകൾ എത്രയാണെന്ന് നിങ്ങൾ പരിശോധിച്ചാൽ അതിൽ പ്രസിഡന്റാകാൻ ഞാനും യോഗ്യനാണെന്ന് നിങ്ങൾക്ക് തന്നെ കണ്ടെത്താൻ കഴിയും. കാസർഗോട്ടുകാരൻ അല്ല എന്ന വിമർശനത്തിന് മറുപടിയുണ്ടോ? അതിന് ഉത്തരം പറയേണ്ട ഞാനല്ല, കാസർഗോട്ട ജനങ്ങളാണ്. നിങ്ങൾ അവരോട് ചോദിച്ചാൽ അവർ പറയും ഞാൻ കാസർഗോട്ടുകാരനാണോ അല്ലയോ എന്ന്. അണികളോട് പരുഷമായി പെരുമാറുന്ന നേതാവെന്ന് ആക്ഷേപമുണ്ടല്ലോ. ചങ്ങമ്പുഴ പാടിയിട്ടുണ്ട്, കപട ലോകത്തിൽ ആത്മാർത്ഥമായ ഒരു ഹൃദയമുണ്ടായതാണ് പരാജയം. രാഷ്ട്രീയം കാപട്യം നിറഞ്ഞതാണ്. ആ കാപട്യം നിറഞ്ഞ ഈ ലോകത്ത് കളങ്കരഹിതമായി പെരുമാറുന്നൊരു ഹൃദയം എനിക്കുണ്ട്. അതുകൊണ്ട് നീതിക്ക് നിരക്കാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ ശക്തമായി പ്രതികരിക്കാറുണ്ട്. അത് പാർട്ടിക്കാരായാലും പാർട്ടിക്ക് പുറത്തുള്ളവരായാലും അതിന് മറ്റൊരു വ്യാഖ്യാനം ആരും കൊടുക്കേണ്ട കാര്യമില്ല. UDF ഇത്തവണ എത്ര സീറ്റ് നേടും? പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ 2020 ആണ്. അതിൽ ഒരു കയ്യബദ്ധം പറ്റിയത് കൊണ്ടാണ് ആലപ്പുഴയിൽ ഷാനിമോൾ ഉസ്മാൻ തോറ്റത്. ചാഴിക്കാടൻ കൂറുമാറി അപ്പുറത്ത് പോയത് വഴി ഇടതുപക്ഷ മുന്നണിക്ക് 2 കിട്ടി. ആ 2 3 ഇടതുപക്ഷ മുന്നണി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഞങ്ങൾ നഷ്ടപ്പെട്ട ഒരു സീറ്റ് കൂടി വീണ്ടെടുത്ത് 2020 ഇത്തവണ പൂർത്തിയാകും. അടുത്ത തവണ പാർലമെൻറ്റ് 2024 ഒരുപക്ഷെ പാർലമെൻ്ററി ജനാധിപത്യത്തിലെ അവസാനത്തെ തെരഞ്ഞെടുപ്പ് ആയിക്കൂടുന്നില്ല. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിയെ, RSS സംഘപരിവാർ, BJP പ്രഭൂതികളെ താഴെ ഇറക്കുക കേരളത്തിലെ മതനിരപേക്ഷതയിൽ വിശ്വസിക്കുന്ന ജനങ്ങളുടെ ഒരു ഉത്തരവാദിത്വമാണ്, കടമയാണ്. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, തങ്ങൾ ആദ്യമായാണ് പാർലമെന്റിലേക്ക് വന്നത്. പക്ഷേ രാഷ്ട്രീയത്തിലെ തങ്ങളുടെ പരിചയം പല വിഷയങ്ങളും ഇവിടെ നന്നായി ഉന്നയിക്കാൻ തങ്ങളെ സഹായിച്ചു. 300+ ചോദ്യങ്ങൾ തങ്ങൾ പാർലമെന്റിൽ ഉന്നയിച്ചിട്ടുണ്ട്. പല ചോദ്യങ്ങളും ജനകീയ വിഷയങ്ങളിലായിരുന്നു. പ്രത്യേകിച്ച് കാസർഗോഡെ എൻഡോസ് അൽഫാൻ വിഷയമൊക്കെ തങ്ങൾ ഉന്നയിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇത്തരം ജനകീയ വിഷയങ്ങൾ ഉന്നയിക്കുമ്പോൾ കാര്യമായൊരു ശ്രദ്ധ പാർലമെന്റിൽ കിട്ടുന്നുണ്ട് എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? എന്താണ് അക്കാര്യത്തെക്കുറിച്ച് പറയാനുള്ളത്? പ്രശാന്തെ, പ്രശാന്തിന് നന്നായിട്ട് അറിയാമല്ലോ എൻ്റെ ഇടപെടൽ എന്താണെന്നുള്ളത്. ഒരു പുതിയ MPക്ക് പാർലമെൻറ്റിൽ എന്താണ് ഒരു അവസരമുള്ളതെന്ന് നന്നായിട്ട് അങ്ങേക്കറിയാം. എൻഡോസ് അൽഫാന് വേണ്ടി എൻ്റെ കന്നിപ്രസംഗം മുതൽ ഞാൻ ഇടപെടുന്ന ഒരാളാണ്. 2, കാസർഗോട്ടെ എൻഡോസ് അൽഫാൻ അടക്കമുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുമെങ്കിൽ
ഒരു എയിംസ് വേണം എന്നുള്ളതാണ് എൻ്റെ ആവശ്യം. ഒരു നവാഗതനായ എം പി എന്നുള്ള നിലയ്ക്ക് ഇതിനപ്പുറം ആർക്കും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. 35 വർഷം എം പി ആയിരുന്ന ആളുകൾ കാസർഗോഡിൻ്റെ പ്രശ്നം സഭയിൽ ഉയർത്തിയതും പുറത്തുയർത്തിയതും നിങ്ങൾ ഒന്ന് പരിശോധിച്ചാൽ എൻ്റെ 4 അയലത്ത് വരാൻ ഈ 35 കൊല്ലം എം പി ആയിരുന്ന ഒരാൾക്കും കഴിഞ്ഞിട്ടില്ല എന്ന് കണക്കുകൾ നിരത്തിക്കൊണ്ട് എനിക്ക് സ്ഥാപിക്കാൻ കഴിയും. എൻഡോസൾഫാൻ ദുരിത ബാധിതർക്ക് NHM ഫണ്ട് ലഭിക്കാത്തത് ഏതാണ്ട് 2 വർഷത്തിനടുത്തായി. ഏതൊക്കെ രീതിയിലുള്ള ഇടപെടലുകൾ അതുമായി ബന്ധപ്പെട്ട് നടത്തി? അതുപോലെ തന്നെ എൻഡോസൾഫാൻ ദുരിത ബാധിതരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ചേരേണ്ടിയിരുന്ന സെല്ല് 10 മാസത്തോളമായി ചേരാത്തത്, അപ്പോൾ ആ വിഷയത്തിലും എം പി എന്ന നിലയിൽ ഏത് രീതിയിലുള്ള ഇടപെടലുകളാണ് അങ്ങയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്? എൻഡോസൾഫാൻ്റെ ഇരകൾ അനുഭവിക്കുന്ന നരക യാതനയാണ്. അതിന് പരിഹാരം കാണാൻ ഒരു എം പി എന്ന നിലയ്ക്ക് ഇന്ത്യാ ഗവൺമെൻറ്റോടും കേരള ഗവൺമെൻറ്റോടും പറഞ്ഞു പറഞ്ഞ് മടുത്തു. കണ്ണു തുറക്കാത്ത ദൈവങ്ങളെ, കരയാനറിയാത്ത, ചിരിക്കാനറിയാത്ത കളിമൺ പ്രതിമകളെ എന്നെനിക്ക് തോന്നിപ്പോകുന്നു. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെക്കുറിച്ചും മുഖ്യമന്ത്രിയെക്കുറിച്ചും ഇല്ലെങ്കിൽ ഈ എൻഡോസൾഫാൻ്റെ ഇരകളുടെ ദീനരോദനം കേൾക്കേണ്ട അവർ. കാക്കയ്ക്കും അതുപോലെ തന്നെ പട്ടിക്കും മൃഗങ്ങൾക്ക് വരെ ദാനം ചെയ്തവരെന്ന് പറയുന്ന ആളുകൾ ഈ എൻഡോസൾഫാൻ്റെ മനുഷ്യജീവികൾ കൊടുക്കുന്ന 1700 രൂപ പോലും കൊടുക്കുന്നില്ലെന്ന് പറഞ്ഞാൽ മനുഷ്യഹൃദയമില്ലാത്തവരാണോ കേരളം ഭരിക്കുന്നത് എന്നെനിക്ക് തോന്നിപ്പോകും. കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ, ഞാൻ കരഞ്ഞുകൊണ്ടേയിരിക്കുന്നു എൻഡോസൾഫാന് വേണ്ടി. ഞങ്ങളുടെ ജില്ലയിൽ നല്ലൊരു ഹോസ്പിറ്റൽ സൗകര്യമൊന്നും ഇല്ല. അപ്പോൾ ഞങ്ങൾക്ക് ചികിത്സക്ക് വേണ്ടിയിട്ട് പുറമേയുള്ള ആശുപത്രിയിൽ പോകേണ്ടതായി വരുന്നു. അപ്പോൾ എം പി എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ് ഞങ്ങളുടെ ജില്ലയിൽ ചെയ്തിട്ടുള്ളത്? കാസർഗോട്ടെ എല്ലാ ആശുപത്രികളും റഫറൽ ആശുപത്രികളാണ്. കാത്തലാബ് ഉണ്ട്, കാർഡിയോളജിസ്റ്റ് ഇല്ല, ന്യൂറോളജിസ്റ്റ് ഇല്ല, അതുപോലെ നെഫ്രോളജിസ്റ്റ് ഇല്ല. ഒരു അപകടമുണ്ടായാൽ ചികിത്സിക്കാൻ ഒരു ട്രോമ കെയർ ഇല്ല. അപ്പോൾ ആരോഗ്യരംഗത്ത് ഇത്ര ദുരിതം അനുഭവിക്കുന്ന ഒരു ജില്ല ഉണ്ടായിട്ടില്ല. ഈ ഹൈമാസെറ്റിൻ്റെ അടിയിൽ ഫോട്ടോ വെച്ചതുകൊണ്ട് മാത്രം ഒരു എം പിയും അതുപോലെ തന്നെ വികസനവും ഉണ്ടാകുന്നില്ല ഒരു അഭിപ്രായം എന്നെ സംബന്ധിച്ചോളം ഇല്ല. ചെറുവത്തൂർ ഒട്ടേറെ സാധ്യതയുള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണ് ചെറുവത്തൂരത്ത്. ഏകദേശം 8 പഞ്ചായത്തിലെ യാത്രക്കാർ ഉപയോഗിക്കുന്ന ഒരു റെയിൽവേ സ്റ്റേഷനാണ് ചെറുവത്തൂർ. ആ സാധ്യതക്കനുസരിച്ച് ആ റെയിൽവേയുമായി ബന്ധപ്പെട്ട് ഒരു വികസന പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് എം പി കഴിഞ്ഞിട്ടില്ല. എത്ര മനോഹരമായ പച്ചക്കള്ളമാണ്. ഞാൻ എം പി ആയിട്ട് 4.25 വർഷമേയുള്ളൂ. ഈ സുഹൃത്ത് ഇപ്പോൾ ഇവിടെ പറഞ്ഞ ഈ സഹോദരൻ്റെ നേതാക്കന്മാരാണ് 35 വർഷം എം പി. ആ 35 വർഷം എം പി ആയിരുന്ന പി കരുണാകരൻ്റെ വീട്ടിന് മുമ്പിൽ ഫ്ലൈ ഓവർ രാജ്മോഹനി താൻ വന്നിട്ടാണ് തീർത്തത്. അത് എല്ലാവർക്കും അറിയാം. 2 35 വർഷക്കാലം അവിടെ എം പിമാരായിരുന്ന ഇടതുപക്ഷത്തിൻ്റെ എം പിമാരുടെ കാല് പിടിച്ച് താണ് വീണ് കേണ പേടിച്ചു പരശുരാം എക്സ്പ്രസ്സിന് ഒരു സ്റ്റോപ്പ് അനുവദിക്കണം. അത് രാജ്മോഹനി താനാണ് വാങ്ങിച്ചു കൊടുത്തത്. കള്ളം പറയുമ്പോഴും ജനങ്ങൾ വിശ്വസിക്കുന്ന കള്ളം വേണ്ടേ പറയാൻ? നിങ്ങൾ പറയുന്ന കണ്ട്, ഇപ്പോൾ കാസർഗോഡ് ജില്ലയിലേക്ക് നിങ്ങൾ ഇത്ര വികസനം ചെയ്തിട്ടുണ്ട്, അത് ചെയ്തു ഇത് ചെയ്തു എന്നല്ല. അപ്പോൾ ഞാനിപ്പോൾ മഞ്ചേശ്വരം എന്ന സ്ഥലത്ത് ഇപ്പോൾ എനിക്ക് എൻ്റെ മഞ്ചേശ്വരത്ത് എനിക്കൊരു വികസനം കാണുന്നില്ല. അപ്പോൾ നിങ്ങൾ എന്തൊക്കെ ചെയ്തു വികസനം? ഞാൻ കാസർഗോഡിന് വേണ്ടി ചെയ്ത ഈ 5 കോടി രൂപയിൽ ഒതുങ്ങുന്ന വികസനത്തെക്കുറിച്ച് ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട്. വല്ലപ്പോഴുമൊക്കെ നമ്മൾ പത്രം വായിക്കണം, ഫേസ്ബുക്ക് കാണണം, TV ഒക്കെ കാണണം. സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്ന ന്യൂനപക്ഷങ്ങൾക്കുള്ള സ്കോളർഷിപ്പ് കേന്ദ്ര സർക്കാർ പിൻവലിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട എം പിക്ക് ഇതിലെന്താണ് പറയാനുള്ളത് എന്നുള്ളതാണ് എൻ്റെ ഒന്നാമത്തെ ചോദ്യം. അക്ഷരം പ്രതി ശരിയാണ്, പക്ഷേ ആ കാര്യങ്ങൾ നടപ്പിലാക്കണമെങ്കിൽ ഗവൺമെൻറ്റുകൾ വേണം വിചാരിക്കാൻ. കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദിയും കേരളം ഭരിക്കുന്ന പിണറായി വിജയനുമാണ്. അവർ രണ്ടുപേരും ചെയ്യേണ്ട കാര്യങ്ങൾ ഒരു പ്രതിപക്ഷത്തിരിക്കുന്ന എം പി വിചാരിച്ചാൽ നടക്കുമോ എന്നുള്ള കാര്യം നിങ്ങൾ ആലോചിക്കണം. സീതാങ്കുളിൻ്റെ HAL ഏക്കാനുള്ളി രാജ്യരക്ഷാ മന്ത്രി ആയിരുന്ന സമയത്താണ് HAL വരുന്നത്. ആ HAL വലിയ വികസന സ്വപ്നങ്ങളുമായിട്ടാണ് HAL യാഥാർത്ഥ്യമാവുന്നത്. പക്ഷേ ഇപ്പോഴും HAL തുടങ്ങിയെടുത്തന്നെ ഉള്ളത്. അവിടെ ഹെലികോപ്റ്റർ നിർമ്മാണം വരെ നടക്കുമെന്ന് അദ്ദേഹം പറയുകയുണ്ടായി, പക്ഷെ ഒന്നും നടന്നില്ല. അദ്ദേഹം പറഞ്ഞതിന് 100% ഞാൻ യോജിക്കുകയാണ്. കാസർഗോട്ട് HALന് വേണ്ടി ഇന്ത്യൻ പാർലമെൻറ്റിൽ ഒരു റെസൊല്യൂഷൻ കൊണ്ടുവന്ന ഒരാളാണ് ഞാൻ. അതുപോലെ തന്നെ മറ്റു പല വ്യവസായ സ്ഥാപനങ്ങളുടെയും ശവപ്പറമ്പാണ് കാസർഗോട്ട്. അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യം വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ്. അത് കാസർഗോഡിൻ്റെ ഒരു അഭിമാന വ്യവസായ സ്ഥാപനമാണ്, നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു അഭിമാന സ്തംഭമാണ്. അതിന് ഈ അവഗണന കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുന്നത് ഒട്ടും ശരിയല്ല. അതിന് ശക്തമായി ഞാൻ പാർലമെൻറ്റിൽ എതിർത്തിട്ടുള്ള ഒരാളാണ്. എം പിയെ പറ്റി ഉത്തമ കോൺഫിഡൻസ് നമുക്കുണ്ട്. അദ്ദേഹം ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിച്ചാൽ അത് വിജയിക്കുമെന്ന് നമുക്കറിയാം. അതായത് ഉപ്പളക്കാർ ദീർഘകാലമായിട്ട്
ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ ഒരു പാസ്പോർട്ട് സേവാ കേന്ദ്രം ഉണ്ടാവണമെന്നുള്ളത്. ഇത് സംബന്ധമായിട്ട് നമ്മുടെ എം പി എന്ത് ചെയ്യും, എന്താണ് അദ്ദേഹം നമ്മളോട് വാഗ്ദാനം നൽകാനുള്ളത്? ഈ വിഷയം രണ്ടു മൂന്ന് പ്രാവശ്യം ഞാൻ പാർലമെൻറ്റിൽ ഉന്നയിക്കുകയും കേന്ദ്രമന്ത്രിയെ കണ്ട് ഈ ആവശ്യം ഉണർത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതൊരു പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഒരു പാസ്പോർട്ട് സേവാ കേന്ദ്രം എന്നവരുടെ നയപരമായ തീരുമാനമാണ്. ആ തീരുമാനം മാറ്റാനുള്ള ശ്രമം ഞാൻ നടക്കുന്നു. അതിനുവേണ്ടി ഇനിയും എൻ്റെ പോരാട്ടം തുടരും. ഫേസ് ദി റിപ്പോർട്ടർ. കാസർഗോഡിനെ സംബന്ധിച്ചിടത്തോളം 7 നിയമസഭാ മണ്ഡലങ്ങളിൽ 5 ഇടതുപക്ഷത്തിന് സ്വാധീനമുള്ള അല്ലെങ്കിൽ ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങളാണ്. ഇത്തവണ താങ്കൾ ജയിച്ചു കയറിയത് ചില തരംഗങ്ങളെയൊക്കെ അടിസ്ഥാനത്തിൽ എന്നാണ് ഇടതുപക്ഷം അടക്കമുള്ളവർ പറയുകയും ചെയ്യുന്നത്. ഇനി വരുന്ന ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് അതിശക്തമായ ഒരു സ്ഥാനാർത്ഥി ഉണ്ടാകുമെന്ന് അറിയുന്നു. ഒപ്പം തന്നെ ബി ജെ പിയും കളം പിടിക്കാൻ ശക്തമായ ശ്രമങ്ങൾ നടത്തും. താങ്കളുടെ പാർട്ടിയിൽ നിന്ന് തന്നെ താങ്കൾക്ക് ഒളിഞ്ഞും തെളിഞ്ഞും പ്രാദേശിക നേതാക്കൾ അടക്കമുള്ളവർ താങ്കൾക്കെതിരെ രംഗത്തെത്തുമ്പോൾ ഇത്തവണ എങ്ങനെ ജയിച്ചു കയറാൻ കഴിയുമെന്നാണ് താങ്കളുടെ ഒരു പ്രതീക്ഷ? അല്ല, എനിക്കെതിരെ ഇനി കാസർഗോട്ട് മത്സരിപ്പിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സ്ഥാനാർത്ഥി സീതാറാം യെച്ചൂരിയാണ്. എന്തായാലും വടക്കേ ഇന്ത്യയിൽ നിന്ന് അദ്ദേഹം ഇവിടെ വന്ന് എനിക്കെതിരെ മത്സരിക്കുമെന്നുള്ള വിശ്വാസം എനിക്കില്ല. അതുകൊണ്ട് ആര് മത്സരിച്ചാലും എതിർ സ്ഥാനാർത്ഥിയെ നോക്കിയിട്ടല്ലോ ഞാൻ മത്സരിക്കുന്നത്. വമ്പൻ സ്രാവുകൾ വിചാരിച്ചിട്ട് കാസർഗോട്ട് ഇടതുപക്ഷ മുന്നണിക്ക് പരോക്ഷമായി പിന്തുണ കൊടുത്തിട്ട് ജയിക്കാൻ കഴിയും എന്ന് എനിക്കറിയാമെങ്കിൽ ഇത്തവണ എന്നെ തോൽപ്പിക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഫേസ് ദി മാർക്ക്. എം പിയുടെ പ്രകടനത്തിന് മാർക്കിടുന്ന സാഹസത്തിലേക്ക് ഞാൻ പോകുന്നില്ല. ജനങ്ങൾ കേട്ടെ, അദ്ദേഹത്തെ കഴിഞ്ഞ 5 വർഷക്കാലം അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളും അദ്ദേഹം മുഖേന ലഭിച്ച വികസന പ്രവർത്തനങ്ങളും അനുഭവിച്ച ജനങ്ങൾ വിലയിരുത്തി മാർക്കിടുന്നതാണ് ഞാൻ പറയുന്നതിനേക്കാൾ കൂടുതൽ അഭിപ്രായം. 100 കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന് കൊടുക്കാൻ ഞങ്ങൾക്കുള്ളത് -2 ഞാൻ സതീഷ് ചന്ദ്രൻ്റെ അഭിപ്രായത്തിന് വില കൊടുക്കുന്നു, അത് മുഖവിലയ്ക്കെടുക്കുന്നു. അദ്ദേഹം പറഞ്ഞതാണ് പൂർണ്ണമായും ശരി. എനിക്ക് മാർക്കിടാൻ ഞാൻ ആളല്ല, സതീഷ് ചന്ദ്രനും ആളല്ല, പിന്നെ ബി ജെ പിയുടെ നേതാവും ആളല്ല. എനിക്ക് മാർക്കിടേണ്ടത് കാസർഗോട്ടെ ജനങ്ങളാണ്. അവർ എനിക്ക് അർഹതപ്പെട്ട മാർക്ക് തരും. അല്ലാതെ എൻ്റെ പ്രോഗ്രസ് കാർഡ് ഞാൻ തന്നെ തയ്യാറാക്കുന്നതിനേക്കാൾ വലിയൊരു അനൗചിത്യമുണ്ടോ? അതുകൊണ്ട് ഞാൻ പറയുന്നു, കാസർഗോട്ടെ ജനങ്ങളിൽ എനിക്കുള്ള പൂർണ്ണ വിശ്വാസം, അവരെൻ്റെ പ്രോഗ്രസ് കാർഡിൽ മാർക്കിടുമ്പോൾ അത് പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ ഞെട്ടിക്കുന്ന മാർക്കായിരിക്കും. ആ മാർക്ക് 2024 നിങ്ങൾക്കറിയാം എത്രയാണ്. കാസർഗോട്ടെ ജനങ്ങളോടൊപ്പം ജീവിച്ച് എനിക്ക് കൊതി തീർന്നിട്ടില്ല. അതുകൊണ്ട് ഇനി ഒരു ജന്മമുണ്ടെങ്കിൽ അത് കൊല്ലത്തല്ല, കാസർഗോട്ട് ജനിക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം.